ഹായ്, ഞാൻ രഞ്ജിത്താണ്. പോളണ്ട് വിസ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയാണ്. ക്രിസ്മസും ന്യൂ ഇയറും വരാൻ പോകുന്നു. ആ കൂടി ഇനി 10 ദിവസം കൂടെ ഉള്ളൂ. വിസ കിട്ടിയിട്ടുള്ളവർ ഇവർ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഇപ്പം തന്നെ വരണോ ഇല്ല പിന്നീട് വന്നാൽ മതിയോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. ഈ വീഡിയോ ഉപകാരമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതായത് പോളണ്ടിൽ, പോളണ്ടിൽ മാത്രം ഉണ്ടാവില്ല, ചിലപ്പോൾ യൂറോപ്പിൽ മുഴുവൻ അവനായിരിക്കുക. അതായത് എനിക്ക് ഇതാ ഞാനിപ്പോൾ വേണ്ട ഇന്ന റോഡ് വന്നിട്ടിരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അതായത് എനിക്ക് ഇന്ന് തൊട്ട് ജോലിയില്ല. അതായത് വർക്ക് കുറവായതുകൊണ്ടും അതേപോലെ തന്നെ ന്യൂ ഇയറും ക്രിസ്മസും വരുന്നതുകൊണ്ടും ലോങ് ലീവ് കൊടുത്തിരിക്കുകയാണ്. ജനുവരി 10 വരെ ലീവ് ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. നെക്സ്റ്റ് വീക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. 1-2 ദിവസത്തേക്ക് പണി ഉണ്ടായിരിക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്കുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിസ റെഡി ആയിട്ടുള്ളവർ ഇപ്പം തന്നെ കയറി പോകണം എന്ന് പറഞ്ഞിട്ട് ചാടി കയറി വരും. വന്നിട്ടുണ്ടെങ്കിൽ ഈ ക്രിസ്മസിൻ്റെ ലീവും ന്യൂ ഇയറിൻ്റെ ലീവും എല്ലാം കൂടിയിട്ട് നിങ്ങൾക്ക് ഒരു ജോലിക്കും പോകാൻ പറ്റില്ല. റൂമിൽ തന്നെ അടഞ്ഞു കിടന്ന് ഇരിക്കേണ്ടി വരും. രണ്ടാമത് നിങ്ങൾ തന്നെ ചിലവിനുള്ള കാശ് എടുക്കേണ്ടി വരും. കമ്പനി 5 പൈസ തരില്ല. പിന്നെ നിങ്ങൾ വന്ന് വെറുതെ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് റൂമിലിരുന്ന് കഴിഞ്ഞാൽ പൈസ കിട്ടുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതും കിട്ടില്ല. നിങ്ങൾ ന്യൂ ഇയറും ക്രിസ്മസും നാട്ടിൽ അടിച്ചു പൊളിച്ചിട്ട് ജനുവരി 10 ശേഷം വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. അതുമില്ലാതെ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ റേറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. ഇല്ല, നിങ്ങളുടെ കമ്പനി ഇപ്പം തന്നെ നിർബന്ധിക്കുന്നു, ഇപ്പം തന്നെ വന്നേ പറ്റുള്ളൂ എന്ന് പറയുന്നവർ, നിങ്ങൾ വന്നോളൂ, ഞാൻ ആരും വരണ്ട എന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, ഈ 4 വർഷത്തുള്ള എക്സ്പീരിയൻസ് ആണ്. ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ ഇവിടെ 10 ദിവസം ഹോളിഡേസ് ആണ്. 10 ദിവസം 5 പൈസ കിട്ടൂല. 10 ദിവസം റൂമിൽ തന്നെ അടഞ്ഞിരിക്കും. ഇല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രോഗ്രാം ഉണ്ടാവും, അതിന് പോവും. പക്ഷേ ഈ വർഷം കൊറോണ ആയതുകൊണ്ട് പല സ്ഥലത്തും ഈ പ്രോഗ്രാം കാര്യങ്ങൾ, ഡാൻസ്, മറ്റേ ഗാനമേള പോലത്തെ മ്യൂസിക് പ്രോഗ്രാമുകളൊന്നും ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ന്യൂ ഇയറിൻ്റെ പ്രോഗ്രാമുകളും ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. നിങ്ങൾക്ക് അതൊക്കെ കാണണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ വന്നോളൂ, അതൊന്നും വിഷയമൊന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. നമ്മൾ വന്ന് വെറുതെ റൂമിലിരിക്കേണ്ടി വരും. എന്ന് സ്റ്റാർട്ട് ചെയ്യണോ, ജോലി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവർക്ക് എത്ര പേരെ വേണം, എത്ര പേരെ ജോലിക്ക് ഇറക്കണം എന്നുള്ളതൊക്കെ അവർ തീരുമാനിച്ചിട്ട് വേണം സപ്ലൈ കമ്പനിയിലൊക്കെ ഇറക്കുന്നുണ്ടാവുക. അപ്പോൾ അതിനൊരു സമയം പിടിക്കും. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ തന്നെ ഏകദേശം 8-9 ആയിട്ടാണ്, സോറി, ആ സമയത്താണ് ഡ്യൂട്ടി തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്കും ഡ്യൂട്ടി ഇല്ലാതെ റൂമിലിരിക്കേണ്ടി വരും. ഒരു പൈസ ഉണ്ടാവില്ല, നിങ്ങളുടെ ചിലവാകും. ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരമായിട്ടുണ്ടാവില്ല, ചിലപ്പോൾ വിസ റെഡി ആയിട്ടുള്ളവർക്ക് ഉപകാരമായിട്ടുണ്ടാവും. ഇനി ഇതേപോലെ അടുത്ത വർഷമായാലും ഏത് വർഷമായാലും ഈ സമയത്ത് വരുന്നവർ കുറച്ച് ഡിലേ ആയി വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉപകാരമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണാം. സന്യാ, രഞ്ജിത്ത്, ബൈ.